சோ குட் பிகாஸ் சென்னையில வரும்போது எப்பவுமே என்ன ஃபர்ஸ்ட் டைம் லைக் ஹீரோ நான் இடமே சென்னையில தான் ஸோ என்னோட ஊர்ல வர அதே ஃபீலிங் தான் எனக்கு அண்ட் ஃபர்ஸ்ட் டைம் நான் என்னோட பையனை கூட்டிட்டு ஒரு ப்ரமோஷன் வருது அண்ட் இந்த படம் ரொம்ப க்ளோஸ் அண்ட் இட்ஸ் ஃப்ரம் மை ஃபேமிலி விஷ்ணு சர்ஸ் ஃபேமிலி அண்ட் அவங்க கொடுத்த கான்ஃபிடன்ஸ் தான் நான் இப்பவும் நடிச்சிட்டு இருக்கேன் அண்ட் ஆல் தி மீடியா அந்த சப்போர்ட் எங்களுக்கு ஃப்ரம் த ஃபர்ஸ்ட் ஃபிலிம் இப்போ இன்னும் எனக்கு அது சப்போர்ட் This Devil movie is like what? So many memories. It's just not the film. My life also involved in Devil, I have to say. Because I got married. Yeah. I got pregnant when I was acting in the film. Now for the promotion I'm with her. തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നായികമാരിൽ ഒരാളാണ് ഷംന കാസിം. മലയാളത്തിൽ ഷംന കാസിം എന്ന പേരിലാണ് അഭിനയിക്കുന്നതെങ്കിൽ മറ്റു ഭാഷകളിൽ പൂർണ്ണ എന്ന പേരിലാണ് ഷംന അറിയപ്പെടുന്നത്. സിനിമയിൽ വന്ന കാലം മുതലും അതിനു മുൻപും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി. എൻ്റെ അമ്മയെപ്പോലെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടണ്ടേ? പക്ഷേ ശരിക്കും എൻ്റെ ഭർത്താവിനോട് നന്ദി പറയണമെന്നാണ് ഷംന കാസിം പറയുന്നത്. പ്രസവം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം മുതൽ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി എന്നും അതിനുള്ള എല്ലാ പിന്തുണയും എനിക്ക് തന്നത് ഭർത്താവാണെന്നുമാണ് ഷംന പറയുന്നത്. ഇതുപോലുള്ള ഭർത്താവിനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്നും ഷംന പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് സിനിമയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ലായിരുന്നു എന്നും ഷംന. വിവാഹശേഷം നടിമാർ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഷംന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നാലെയാണ് ഷംന തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോഴും തന്നെ പലരും അവഹേളിക്കുന്നതായി കാണാമെന്നാണ് ഷംന പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ നീ ഒരു പന്നിയെപ്പോലെയായി എന്നൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരൊന്നും ഞാനിപ്പോൾ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നതേയില്ല എന്നാണ് ഷംന പറയുന്നത്. പ്രസവത്തിന് ശേഷവും സ്ലിം ആയിരിക്കുന്ന നടിമാരുണ്ടാകും, പക്ഷേ എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ലോ എന്നാണ് ഷംന പറയുന്നത്. അതേസമയം താൻ മുഖം വെച്ചാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ശരീരം കൊണ്ടല്ലെന്നും ഷംന പറയുന്നുണ്ട്. കൂടാതെ താൻ തടിച്ചാലും മെലിഞ്ഞാലും അത് മറ്റാരെയും ബാധിക്കില്ലെന്നും ഷംന പറയുന്നു. തൻ്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന സംസാരിക്കുന്നുണ്ട്. ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഞാൻ ഇത്രയും തടിച്ചിയായിരിക്കുകയല്ലേ, എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ ചെയ്താൽ ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയാണ്. എന്നാൽ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നത് നിന്നെ ഇതിൽ അഭിനയിക്കാൻ വിളിച്ചവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നമെന്നാണ്. നിന്നെ ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായ ആളുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും ഭർത്താവ് പറയുന്നു. അഭിനേത്രി എന്നതിന് പുറമെ മികച്ച ഡാൻസർ കൂടിയാണ് ഷംന കാസിം. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡാൻസിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്.